ഇവിടെ ഈ കൊട്ടർച്ചാൽ ഭാഗത്ത് അബ്ദുള്ള എന്ന് പറയുന്ന ഇതാ ഇവർക്ക് ഞാൻ ഭൂവസ്ത്ര കൊടുത്തിരുന്നു. ഭൂവസ്ത്ര ഇടുമ്പോൾ ഇത് വളരെ ചെറുതായിരുന്നു. ഒരാഴ്ചയ്ക്ക് ശേഷം തന്നെ ഇതാ നോക്കി എത്ര മാറ്റം വന്നതെന്നുള്ളത് കണ്ടില്ലേ. ഞാൻ പറഞ്ഞ് ഗ്രോ മേജിക്കും നല്ലൊരു വളമാണ്. ഭൂവസ്ത്ര അടിയിൽ പ്രവർത്തിക്കുന്നു. നിങ്ങളുടെ കീടങ്ങളെ, അതായത് ചിങ്ങമ്പുഴ പോലുള്ള ഒരുപാട് കീടങ്ങൾ ഇതിൻ്റെ വേരിനെ നശിപ്പിക്കാൻ വരുമ്പോൾ അതിൻ്റെ വായ ഒട്ടിപ്പിടിച്ച് അത് നശിക്കുന്നു. അങ്ങനെയാണ് ഭൂവസ്ത്രയുടെ പ്രവർത്തനം. ഇറിഗേഷൻ സിസ്റ്റത്തിൽ വെള്ളത്തിൻ്റെ ഈർപ്പം നിലനിർത്തുകയും അതേപോലെ വേരോട്ടം നന്നായി നടക്കുകയും ചെയ്യുന്നു. അതാണ് ഭൂവസ്ത്ര. ഞാനിതിന് ഗ്രോ മേജിക്കും കൂടി കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, ആയിക്കോട്ടെ, ഇനി വരുമ്പോൾ നീ ഗ്രോ മേജിക്കും കൂടെ കൊണ്ടുവരൂ എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഗ്രോ മേജിക്ക് ഇടുന്നതിന് മുമ്പ് തന്നെ ഇത് ഭൂവസ്ത്രൻ്റെ റിപ്പോർട്ടാണ് ഈ കാണിക്കുന്നത്. ഭൂവസ്ത്രൻ്റെ റിസൾട്ട്, എന്തുമാത്രം ഭൂവസ്ത്ര ഇതിൽ എഫക്റ്റ് ചെയ്തു എന്നുള്ളത് ഇതാ ഈ അബ്ദുള്ള എന്ന് പറയുന്ന ഇദ്ദേഹം പറയും. ആ ഭൂവസ്ത്രം നിങ്ങൾക്ക് തന്നപ്പം വളരെ ചെറുതായിരുന്നില്ല? ഇത് ചെറുതായിരുന്നു. ചെറിയ പൂ ഇങ്ങനെ വരാൻ കളിക്കുന്നുണ്ട്, അതിൻ്റെ ഇലയെല്ലാം ഇങ്ങനെ ചുരുട്ടിയിട്ട് എന്തെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ നിന്നെ സമീപിച്ചത്. നീ എന്നാലും ഭൂവസ്ത്ര തന്ന്, ഞാനത് കുറച്ച് മണ്ണിളക്കിയതിന് ശേഷം നീ പറഞ്ഞ അതേ രീതിയിൽ കുറച്ച് ഇട്ടുകൊടുത്ത് അതിന് മണ്ണെല്ലാം റെഡിയാക്കി വന്നപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരാഴ്ചയായിട്ടുള്ളൂ എനിക്ക് കായ് ഫലം കിട്ടാൻ തുടങ്ങി. കായ് വളരെ വലുതായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ചെറുതല്ല, വളരെ വളരെ വലുതായിട്ട് കിട്ടുന്നുണ്ട്. ഞാനിപ്പോൾ ദിവസം വിളവെടുക്കാൻ ഇടയ്ക്കായിരുന്നു. ഇനിയും കൂടുതൽ ഞാൻ കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇദ്ദേഹത്തോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇനിയും എനിക്ക് സാധനം വേണം, ബാക്കി നിന്റെ മേജിക്കും അത് ഇതെല്ലാം എനിക്ക് തരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഗ്രോ മേജിക്, ആ ഗ്രോ മേജിക്ക് ഇയാൾ എനിക്കെല്ലാം ക്ലാസ് എടുത്തിരുന്നു ഒരു അരമണിക്കൂർ. അത് പ്രകാരം ഞാൻ പ്രവർത്തിച്ചു, എനിക്ക് അതിൻ്റെ ഫലം കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇനി ഇൻഷാല്ലാ ഇനി വരുമ്പം നിങ്ങൾക്ക് പിന്നെ ഗ്രോ മേജിക്കും കൂടെ കൊണ്ടുവന്നിട്ട് ഇതിൽ ഞാൻ ഒന്ന് സ്പ്രേ ചെയ്ത് തരും. ഇൻഷാല്ലാ, എനിക്കിപ്പോൾ സമയം ഇല്ലാത്ത കൊണ്ടാണ് ഞാൻ അത് എടുക്കാൻ എനിക്ക് വിട്ടുപോയി. ഏറ്റവും പെട്ടെന്ന് തന്നെ ചെയ്തോ. ആയിക്കോട്ട് ആയിക്കോട്ട്. കണ്ടില്ലേ നല്ല റിസൾട്ടാണ് കിട്ടിയത്. അദ്ദേഹം പറഞ്ഞു, ഇനിയും ഞാൻ ഒരു 5-10 ചാല് അല്ലെ, 5-10 ചാലും കൂടി ഇനി ഞാൻ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ റെഡിയായിട്ട് നിൽക്കുന്നുണ്ട്. ഞാനിതാ ചെറുത് ഇവിടെ നട്ടിട്ടുണ്ട്. ഞാൻ ഇതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്.